ഹലോ ഗൈസ്, അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അവരുടെ കുട്ടികൾ ഫുൾ സെൻറ്റൻസസിൽ സംസാരിക്കുന്നില്ല, അതായത് നല്ലോണം സംസാരിക്കുന്നില്ല എന്ന്, അതായത് മുറി 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 പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയും. ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്കായിരിക്കും, പിന്നെ ഒരു മലയാളം വാക്കായിരിക്കും, പിന്നെ ഗ്രാമർ ഇല്ലാതെയായിരിക്കും, അങ്ങനെ. ഓക്കെ, അതാണ് അവരുദ്ദേശിച്ചത്. ചേച്ചി എന്താ ചെയ്തത്, ചേച്ചിക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് പറഞ്ഞു തരത്തക്കതായിട്ട് വലിയ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ആരോ അല്ല കേട്ടോ. ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഐ എം നോട്ട് എ ഡെവലപ്മെൻറ്റൽ കൺസൾട്ടൻറ്റ് ഓർ എനിത്തിങ്. പക്ഷേ ഒന്നാമത് തന്നെ മിൽക്ക് വേണോ, ഇങ്ങനെയൊക്കെ നമ്മൾ കൊഞ്ചി 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 പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചോദിക്കുവാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് തെറ്റാണ്. എപ്പോഴും കുട്ടികളോട് ഫുൾ സെൻറ്റൻസസ് സംസാരിക്കുക. അതായത് മിൽക്ക് വേണോ എന്നല്ല, പാല് വേണോ, ഓർ ഡു യു വോണ്ട് മിൽക്ക്, അങ്ങനെ ഒന്നുകിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുക. രണ്ടും കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ സംസാരിക്കുമ്പോഴാണ് കുട്ടികൾ തിരിച്ച് മംഗ്ലീഷായിട്ട് പിന്നെ അവർ സംസാരിക്കുന്നത്. കുട്ടിയോട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലൈക്ക് ഇനീഷ്യൽ ഇയേഴ്സിൽ കിട്ടുന്ന ആ ഒരു അവർക്ക് എന്ത് കിട്ടിയാലും ഗ്രാസ്പ് ചെയ്യും. അപ്പം ആ ഒരു കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ആ ഒരു സമയത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ പറയുന്നത് കുട്ടി ഉത്തരം പറയുമല്ലോ. അപ്പം നമ്മൾ വിചാരിക്കരുത് ആ അവൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി, അങ്ങനെ മാത്രമല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലായി പ്ലസ് ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്, അവളത് മനസ്സിലാക്കുന്നുണ്ട്, നാളെ അവളത് തിരിച്ച് പറയും, അല്ലെങ്കിൽ അവളുടെ ഡെയിലി കോൺവെർസേഷനിൽ അവളത് യൂസ് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ ബ്രോക്കണായിട്ട് സംസാരിക്കരുത്, ഫുൾ സെൻറ്റൻസിൽ ചോദിക്കുക. നാളെ അത് കുട്ടി തിരിച്ച് പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി ഓക്കെ എന്ന് നമ്മുടെ മനസ്സിലൊരു ബോധ്യം വേണം. അത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ ഗ്രാമർ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടി വി കാണുമ്പോൾ വെറുതെ എന്തെങ്കിലും ഈ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ പിങ്ക് പാന്തർ അതിനകത്തൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല ആരും തങ്ങളിൽ. അപ്പോൾ അത് കാണുന്നത് ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ കുട്ടികളെ അത് കാണിക്കാതെ കുറച്ചും കൂടെ, ലൈക്ക് അതെൻ്റെ ബ്രദർ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പായിരുന്നു, കുട്ടികളെ നമ്മൾ അവരെ സംസാരിക്കാൻ ട്രെയിൻ ചെയ്യുമ്പോൾ പിങ്ക് പാന്തർ അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി അങ്ങനെ പോലത്തെ സീരീസ് അല്ലെങ്കിൽ കാർട്ടൂൺസ് കാണിക്കാതിരിക്കുക. പെപ്പാ പിഗ് എന്ന് പറയുന്ന കുറച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നന്നാവാൻ പറ്റിയ നല്ലൊരു കാർട്ടൂൺ സീരീസാണ് പെപ്പാ പിഗ്. ഓക്കെ, അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അതേപോലെ ഫിക്സീസ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ ഉണ്ട്, അതും ഒത്തിരി നല്ല ഒരു ടെക്നിക്കൽ ആയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ലതാക്കാനും പറ്റിയ നല്ലൊരു കാർട്ടൂൺ സീരീസാണ് ഫിക്സീസ്. പിന്നെ അങ്ങനെ കുറച്ച്, ഇതൊക്കെ ജസ്റ്റ് എൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തോളുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണ്, ഐപാഡ്, മൊബൈൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുട്ടികൾ തന്നെ സംസാരിച്ച് അവർ കളിക്കും, അവരോട് തന്നെ സംസാരിച്ച് അവർ കളിക്കും. അങ്ങനെ അവർ തന്നെ സംസാരിച്ച് കളിക്കുമ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്യരുത്, അവർ തന്നെ സംസാരിച്ച് കളിക്കട്ടെ. അതേപോലെ അവരുടെ ചില നുണുക്ക് സാധനങ്ങളും കൊണ്ട് അവർ വരും, ഇത് ഞാൻ ഇന്ന ഉണ്ടാക്കിയ സാധനമാണ്, ഇത് ഇന്ന പുഡിങ്ങാണ്, അന്ന പുഡിങ്ങാണ്, ഞാൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നതായിട്ട് കളിക്കുക, പ്രറ്റൻഡ് ചെയ്യുവാണ്, വാട്ട് യു വോണ്ട് ഓർഡർ എന്നൊക്കെ അവർ ചോദിച്ചു വരും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങനെ ആൾക്കാർ ഉത്തരം പറയാം അങ്ങനെ പോലെ നമ്മൾ അവരോട് പറയുക. ഇപ്പോൾ എനിക്ക് രണ്ട് ചിക്കൻ ബിരിയാണി വേണം, അല്ലെങ്കിൽ ഒരു മാംഗോ ലസ്സി വേണം, അല്ലെങ്കിൽ ഒരു മാംഗോ ഷേക്ക് വേണം. അങ്ങനെ തന്നെ നമ്മൾ അവരോട് അവർ പറയുന്ന ലാംഗ്വേജിൽ തിരിച്ച് പറയുക. ഓക്കെ, അല്ലാതെ അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ മലയാളം പറയല്ല, അവർ പറയുന്ന ലാംഗ്വേജിൽ നമ്മൾ അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കുക. അതേപോലെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ, ഓ ഞാൻ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ, അപ്പം അവർക്ക് ആ ഒരു ചെയ്യുന്ന ജോലി അവർക്ക് കറക്റ്റായിട്ട് ചെയ്യണം, മീൻസ് അവരുടെ കുഞ്ഞു മനസ്സിൽ അവർക്ക് അത് നന്നായിട്ട് ചെയ്യണമെന്നാണ് അവർ. അപ്പം ആ ഒരു രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നോ നല്ലത് അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക, അപ്പോഴാണ് അവർ കൂടുതൽ ചെയ്യുന്നത്.
പിന്നെ കൊച്ചു കുട്ടികളായിരിക്കുമ്പം തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ശീലമാണ്, രാത്രി അവർ ഉറങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ഉണർന്നിരിക്കുന്ന സമയം തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് ബുക്ക് വായിക്കുക. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുക, ഒന്നെങ്കിൽ അവർ ആ സ്റ്റോറി ഗ്രാസ്പ് ചെയ്യും അല്ലെങ്കിൽ അവർ ആ റീഡിങ് ഹാബിറ്റ് ഗ്രാസ്പ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ അവർ നോട്ട് ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് ബുക്ക് വായിക്കുക. അപ്പം അത് ഒന്ന് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് അതൊരു ശീലമാണ്. അപ്പോൾ അവർ വലുതാവുമ്പോഴും അവർ ഒന്നെങ്കിൽ അവർ നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്ന് അവർ വായിക്കാറാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് അവർ ബുക്ക് വായിക്കും. അപ്പം നമുക്ക് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഇച്ചിരി കൂടെ വലുതാവുമല്ലോ, ലൈക്ക് ഓരോ കുട്ടികളുടെയും ഏജ് അനുസരിച്ചുള്ള ബുക്സ് ഉണ്ടാവും. അപ്പോൾ ആ ബുക്സിൽ അത് അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ലൈബ്രറി കൊണ്ടുപോവുക, ആ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ആക്കിയെടുക്കുക. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിലെ സെൻറ്റൻസസ്, അതിലെ സിറ്റുവേഷൻ, അതിലെ പുതിയ വാക്കുക എല്ലാം അവർ പഠിക്കുക. റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് തന്നെ ഡെവലപ്മെൻറ്റാണ്. നമ്മുടെ മൈൻഡ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ്. അത് നമുക്ക് ഏത് ഏജിലും, ഇപ്പം ഏതൊരാളും ഇപ്പം 30-ാമത്തെ വയസ്സിൽ വായിച്ചു തുടങ്ങാം, 40-ാമത്തെ വയസ്സിൽ വായിച്ചു തുടങ്ങാം, വായിച്ചു തുടങ്ങുന്നതിനൊരു ഏജില്ല. അപ്പോൾ ജീവിതത്തിൽ എപ്പോൾ വേണേലും വായിച്ചു തുടങ്ങാം. പക്ഷേ കുട്ടികളെ നമ്മൾ കുഞ്ഞിലേ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് അവർക്ക് ജീവിതത്തിൽ ഒത്തിരി അവർക്ക് അവർ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി, ഇംഗ്ലീഷ് ഗ്രാമർ, അങ്ങനെയുള്ള പുതിയ വേർഡ്സ് പഠിക്കുക, അതെല്ലാം സൊസൈറ്റിയുടെ മുന്നിൽ അവർക്ക് വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങളാണ്. കോൺഫിഡൻസ്, അവരവർക്ക് തന്നെ കോൺഫിഡൻസ് ഉള്ള കാര്യമാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. പിന്നെ ഒരു 5-4 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ചെറിയൊരു മിനി ഡിക്ഷണറി വാങ്ങിച്ചു കൊടുക്കുക. അവർ ഹാർഡ് വേർഡ്സ് കാണുമ്പോൾ നമ്മളോട് ചോദിക്കാൻ വരാതെ അവർ തന്നെ ആ ഡിക്ഷണറിയിൽ ആ വേർഡ് എടുക്കാനായിട്ട് ശ്രമിക്കും. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആ വേർഡ് എടുക്കാൻ ശ്രമിക്കും. വേർഡ് എടുത്തിട്ട് അവർ തന്നെ അത് അതിൻ്റെ അടിയിൽ എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സാമ്പിൾ സെൻറ്റൻസ് അവർ നോക്കിയിട്ട് വായിക്കും. ഇപ്പം നിങ്ങൾക്ക് മിനി ഡിക്ഷണറി എടുക്കാൻ പറ്റിയില്ല എന്ന് ഓർക്കട്ടെ, എന്നിരിക്കട്ടെ. അങ്ങനെ സമയത്ത് എന്താ ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ഗൂഗിൾ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ വാമ്പയർ മീനിങ് എന്നടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം പിള്ളേർക്കെല്ലാം ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം, ആർക്കും ഇപ്പം ജനിച്ച് വീണ് കുറച്ച് കഴിയുന്ന കുട്ടികൾക്ക് വരെ തോണ്ടാൻ അറിയാം. അതുകൊണ്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഫോൺ എടുക്കുക, ഗൂഗിൾ എടുക്കുക, ഗൂഗിളിനകത്ത് വേർഡ് ആൻഡ് മീനിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരെ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിലും എങ്ങനെ ഡിക്ഷണറിയിൽ എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടോ അതേപോലെ മീനിങ് പ്ലസ് എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടാവും. ആ എക്സാമ്പിൾ സെൻറ്റൻസ് അവർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഈ വേർഡ് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യണം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് അവർക്ക്. കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അവർ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ കുറച്ച് സജഷൻസ്, ലൈക്ക് നിങ്ങളുടെ കുട്ടിക്കിപ്പം ചിലപ്പോൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും പഠിക്കേണ്ടി, അല്ലെങ്കിൽ മലയാളമായിരിക്കും പഠിക്കേണ്ടി. അപ്പോൾ അതിന് റിലേറ്റഡ് മലയാളം ആണ് ശ്രദ്ധിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും. ഷോർട്ട് സ്റ്റോറീസ്, മലയാളം ഷോർട്ട് സ്റ്റോറീസ്, അതേപോലെ നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ വെറുതെ എന്നാ പറയുന്നത് കുറച്ച് ഷോർട്ട് സ്റ്റോറി ഇട്ട് കൊടുത്തിട്ട് കുട്ടി മലയാളം പറയുന്നില്ല ഇതെന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം നമ്മൾ കുറച്ച് എന്നാ കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കുറച്ച് കുറച്ച് വാക്കുകൾ ഓരോ ദിവസം, നിനക്ക് പാല് വേണോ, അപ്പം കുട്ടിയോട് പറയുക നിനക്ക് വേണമെങ്കിൽ സേ വേണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനായിട്ട് പരിശീലിപ്പിക്കുക. അങ്ങനെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ കഴിവതും അവരെ ഫുൾ സെൻറ്റൻസിൽ പറയാൻ പരിശീലിപ്പിക്കുക. എനിക്ക് പാല് വേണ്ട അമ്മേ എന്ന് പറയുമ്പോൾ അവിടെ റെസ്പെക്റ്റും കൂടി വരികയാണ്, അമ്മേ എന്ന് സംബോധന ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പം അതൊക്കെ വളരെ സില്ലിയായിട്ട് നമ്മൾ ലൈറ്റായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പിന്നൊരു സമയത്ത് അവർക്ക് അവരുടെ സംസാര രീതിയിൽ അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇപ്പം ഞങ്ങൾ എമിക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കും, അവളുടെ പാട്ട് ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ താങ്ക് യു അല്ല, താങ്ക് യു ടീച്ചർ, ക്യാൻ ഐ ഡു ഇറ്റ് ടീച്ചർ. അതിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അതിലൊരു ഗുരുത്വമുണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ നമ്മുടെ അപ്പനമ്മമാരോടും ടീച്ചേഴ്സിനോടും എല്ലാ മനുഷ്യരോടും കീപ്പ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അതേപോലെ ഇപ്പോൾ യൂട്യൂബും ഗൂഗിളും ഒരുപാട് സോഷ്യൽ മീഡിയ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സംഭവം പഠിക്കാനായിട്ട് വലിയ പാടില്ലെന്നാണ്
എനിക്ക് തോന്നുന്നു നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള എല്ലാ സാമഗ്രിയും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മളത് കണ്ട് മനസ്സിലാക്കി ഒരു മണിക്കൂർ ടി വി കാണിക്കുന്നു, ആ ടി വി കാണിക്കുന്നത് നമുക്ക് എങ്ങനെ വിനയാകത്തില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മളത് പ്ലാൻ ചെയ്ത് ഓക്കെ ഒരു മണിക്കൂർ സ്റ്റിക്ക് ഓൺ. ചിലപ്പോൾ നമ്മൾ ബിസി ആകുമ്പോൾ നമ്മൾ പറയും ആ നീ കുറച്ച് നേരം കൂടെ കണ്ടു, അപ്പം നമ്മളവിടെ ലീനിയൻ്റ് ആവുക. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഏത് രീതിയിൽ അമ്മയെ ബുദ്ധിമുട്ടിച്ചാൽ അമ്മ എനിക്ക് കൂടുതൽ ടൈം ടി വി കാണാൻ പറ്റും എന്നുള്ളത് കുട്ടി പഠിക്കുകയാണ്. അത് നമ്മൾ നമ്മുടെ വീക്ക് സ്പോട്ട് അവരെ കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ ലീനിയൻ്റ് ആവരുത് ഏത് സാഹചര്യത്തിലും. 1 അവർ സ്റ്റിക്ക് ടു 1 അവർ. ഇന്ന് നീ 1 അവർ സ്റ്റിക്ക് ചെയ്തില്ലെങ്കിൽ 1 hour and 10 minutes നീ എടുത്താൽ ടി വി കാണാൻ, നാളെ നിൻ്റെ 1 hourൽ നിന്നും ആ 10 minutes ഞാൻ കുറയ്ക്കും. അതൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അവർക്ക് നമ്മുടെ വീക്ക് സ്പോട്ട്സ് നമ്മളെക്കാട്ടി നന്നായിട്ട് അവർക്കറിയാം. പിന്നെ കുറച്ച് ലിങ്ക്സ്, ഈ പറഞ്ഞ കണക്ക് ഫുൾ സെൻറ്റൻസസ് സംസാരിക്കുന്ന കാർട്ടൂൺസ് അല്ലെങ്കിൽ ടെക്നിക്കലി നമ്മളെ സൗണ്ട് ആക്കുകയും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക്സ് ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കുട്ടികൾക്ക്. ഞാൻ തന്നെ ഇവിടെ ഞാൻ അത് എമിക്കുട്ടിയിൽ ആ ചേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടയ്ക്ക് അവൾ കുറച്ച് ബ്രോക്കൺ ആയിട്ടായിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നും അയ്യോ അതെന്താ ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഒരിടയ്ക്ക് മാത്രം കേട്ടോ. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സ്വീഡിഷ് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ സ്വീഡിഷ് ആയി കൂടുതൽ സംസാരം, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ യൂസേജ് കുറഞ്ഞു, അപ്പോൾ ഇംഗ്ലീഷ് പറക്കി പറക്കി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് രണ്ട് ഒപ്പത്തിനൊപ്പം കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം ഇംഗ്ലീഷിൽ ഞാൻ കുറച്ചും കൂടെ അവളെ ഒരു 2 ആഴ്ച ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഇട്ട് കാണിക്കാൻ തുടങ്ങി. പിന്നെ ടി വി കാണുമ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുക അവരതാണോ ചെയ്യുന്നത്, അല്ല ടി വി ഇട്ടിട്ട് കളിക്കുവാണോ അല്ലെങ്കിൽ ടി വി ഇട്ടിട്ട് വേറെ പരിപാടി ചെയ്യുവാണോ, സമ്മതിക്കരുത്. ആ പ്രോഗ്രാം കാണുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുക, നീ ഇപ്പോൾ കണ്ടത് എന്താ, നിനക്കിപ്പം മനസ്സിലായത് എന്താ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ടും കൂടി അതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻസിൽ പ്രത്യേകം ഇടുക, നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തെങ്കിൽ നിങ്ങളത് ഇടുക. അതേപോലെ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ സജഷൻസും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനത് ഉറപ്പായിട്ടും എങ്ങനെ അതിനെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സജഷൻ തോന്നിയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.